ഇന്ന് നമ്മളൊരു അടിപൊളി വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്കായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു 3 സവാള, മീഡിയം സൈസിലെ സവാളയാണ്, അതുകൊണ്ടാണ് 3 എണ്ണം എടുത്തേക്കുന്നത്. വലുതാണെങ്കിൽ 2 എണ്ണം മതിയാവും. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു 2 ക്യാരറ്റ്, 3 ബീറ്റ്റൂട്ട്. 3 ബീറ്റ്റൂട്ട് ചെറിയ ബീറ്റ്റൂട്ടാണ്, വലുതാണ്, ഒരു വലിയ ബീറ്റ്റൂട്ടാണ് എടുക്കുന്നതെങ്കിൽ 1 മതിയാവും. പിന്നെ ഒരു 7-8 ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് കറിവേപ്പില. കറിവേപ്പില കുറച്ച് കൂടി ഇരുന്നാലാണ് ഈ ഒരു കട്ട്ലറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചോപ്പറാണ് ഉപയോഗിക്കുന്നത്. ഈ ചോപ്പർ ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ് സത്യം പറഞ്ഞാൽ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ. ഇല്ല, നമ്മുടെ കയ്യിൽ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഈ ബീറ്റ്റൂട്ടും ക്യാരറ്റും നമുക്ക് അതിൽ ഗ്രേറ്റ് ചെയ്തും ഇതിൽ ഇടാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു ചോപ്പറിനകത്ത് ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തുകൊണ്ട് വരാം. പൊട്ടറ്റോ മാത്രം നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കണം. ഇനി ഇതെല്ലാം ചോപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ, പെരുംജീരകം, അതാണ് ഇതിൽ നമ്മൾ ചേർക്കുന്നത് കടുകിന് പകരം. അപ്പം പെരുംജീരകം വളരെ കുറച്ച് അത് നമ്മൾ അതിലേക്ക് ഇടുക. അതിനുശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയും സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഇപ്പോൾ ഒരു വളരെ കുറച്ച് ഈ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. സവാളയിലേക്ക് ഉപ്പ് ചേർത്തു. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കളറൊന്ന് ലൈറ്റായിട്ട് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില അതുകൂടെ ഇതിനകത്തിലേക്ക് ചേർക്കാം. ഇത് 3 കൂടെ ചോപ്പ് ചെയ്ത് ഇടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ ഇതും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത്, ഇതിൽ ഇഞ്ചി ഒരു ഒട്ടും കൂടിപ്പോകരുത്. ഇഞ്ചി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും നമ്മുടെ കട്ട്ലറ്റിന്. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതായത് ഒത്തിരി അങ്ങ് കളറ് മാറണ്ട, എന്നാൽ ഒരു ലൈറ്റായിട്ടുള്ള ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടെ അതിൽ ചേർക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴട്ടുക. വഴട്ടിയതിന് ശേഷം അതൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ബീറ്റ്റൂട്ടും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ബീറ്റ്റൂട്ട് ചേർക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറ് ശരിക്കും അങ്ങ് മൊത്തത്തിൽ മാറിപ്പോവും. ഈ ഒരു കളറൊന്നും ആയിരിക്കില്ല കറക്റ്റായിട്ട് ആ ഒരു റെഡ് കളറ്. നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നൊക്കെ കിട്ടുന്ന വെജിറ്റബിൾ കട്ട്ലേറ്റില്ലേ, ആ ഒരു കട്ട്ലേറ്റിൻ്റെ അതേ ടേസ്റ്റാണ് ഈ ഒരു കട്ട്ലേറ്റിന്. നമുക്ക് ആ ഒരു രുചി നമ്മുടെ നാവിൽ നിന്ന് ഒരിക്കലും അങ്ങനെ മാറത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു കട്ട്ലേറ്റാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനിയും കുറച്ച് മല്ലിപ്പൊടി, അതായത് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിപ്പം ചേർത്തത്. 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി അതിലേക്ക് ഗരം മസാലയാണ്, ഗരം മസാല പൊടിച്ചത് 1/2 ടീസ്പൂൺ ആണ്. ഇനി ഇത് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തീ സിമ്മിൽ വയ്ക്കുക. ഇനി അതൊന്ന് നല്ലപോലെ എല്ലായിടത്തും എത്തുന്നത് വരെ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് മെയിൻ പാർട്ടായ പൊട്ടറ്റോ. പൊട്ടറ്റോ ഞാനിവിടെ പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കട്ട്ലേറ്റിൽ പൊട്ടറ്റോയുടെ വേവ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കുക്കറിനകത്ത് ഇത് ഒരു വിസിൽ അടിച്ചതിന് ശേഷം തീ സിമ്മിൽ വയ്ക്കുക. സിമ്മിൽ വെച്ചിട്ട് കറക്റ്റ് 5 മിനിറ്റ്, 5 മിനിറ്റിലൊട്ടും കൂടിപ്പോകരുത്. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്ത് കുക്കറിൻ്റെ പുറത്ത് വെള്ളം ഒഴിച്ചത് തണുപ്പിച്ച് വെളിയിലെടുത്ത് നന്നായിട്ട് ഉടച്ചെടുത്ത പൊട്ടറ്റോ ആണിത്. ഇത് പൊട്ടറ്റോ വേവിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ നല്ല ഉപ്പും കൂടി ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റ് അതിന് കിട്ടും. പിന്നെ നമുക്ക് ഉപ്പ് അതിലേക്ക് ആക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് പൊട്ടറ്റോ ഉപ്പ് ചേർത്ത് പുഴുങ്ങുന്നത്. അങ്ങനെ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതൊന്ന് അടുപ്പിലിരുന്ന് സെറ്റാവുന്ന സമയത്തേക്ക് ഒരു മിക്സിയുടെ ചെറിയ ബ്ലെൻഡർ എടുക്കുക. അതിലേക്ക് കുറച്ച് പെരുംജീരകവും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പിലയാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇത്. ഈ ഒരു മസാല ശരിക്കും കട്ട്ലേറ്റിനൊരു സൂപ്പർ ടേസ്റ്റ് കൊടുക്കും, അതോടൊപ്പം തന്നെ ഒരു നല്ല മണവും കൊടുക്കും. നമ്മൾ ഗരം മസാല വളരെ കുറച്ചാണ് ചേർത്തത് അല്ലേ, അപ്പം ഇതും കൂടെ ആകുമ്പോഴത്തേക്കും സൂപ്പർ ഒരു ടേസ്റ്റാണ് അതിന് കിട്ടുക. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടാണിത്.
ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മാറ്റിയെടുക്കാം. നമ്മുടെ കയ്യിൽ അതിൻ്റെ ഷേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഹാർട്ട് ഷേപ്പോ ഒക്കെ ആക്കിയെടുക്കാം, ഇല്ലെങ്കിൽ നമ്മളിത് ആദ്യം ഒന്ന് റൗണ്ട് ബോൾസ് ആക്കി മാറ്റുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഓവലോ അല്ലെങ്കിൽ റൗണ്ടോ ഷേപ്പ് ഏതാ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതാക്കി മാറ്റാം. ഈ സമയത്ത് നിങ്ങൾക്കിത് ലൂസായിട്ട് തോന്നുന്നു, ഇത് പൊട്ടിപ്പോകുന്നു തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ റസ്ക് പൊടിച്ചതോ ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊരു ശകലം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട്, അതായത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഈ മിക്സിനെ ഒന്ന് മുറുക്കിയെടുക്കണം. ഇനിയും ഇപ്പം ഈ ഞാൻ ഈ ചേർത്ത പ്രൊപ്പോർഷനിലാണെങ്കിൽ ആ പ്രോബ്ലം വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം, പൊട്ടിപ്പോകത്തില്ല. അത് നമുക്ക് പിടിക്കുമ്പോൾ അറിയാം. ഇച്ചിരി ലൂസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബ്രെഡ് ക്രംസും കൂടെ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ ഓരോ ഉരുളകളാക്കി ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒട്ടും ഉണ്ടല്ലോ കട്ടി കുറഞ്ഞ് പോകരുത്. വളരെ തിന്നായിട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല, അതുകൊണ്ട് ഒരു തിക്നെസ് അതിനെന്തായാലും വേണം. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഒരു ഷേപ്പിൽ ഇതിനെ ആക്കിയെടുക്കാം. ഇതാ ഞാൻ എല്ലാം അങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ബോൾസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ കുറച്ചേ എടുക്കുന്നുള്ളൂ എങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബാക്കി ഈ ഒരു സമയത്ത് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് ലെയറുമായിട്ട് അടുക്കി വയ്ക്കുക. അതിനുശേഷം ഒരു ഫോയിൽ പേപ്പർ ഇടുക, അതിൻ്റെ മുകളിൽ വീണ്ടും അടുത്ത ലെയറായിട്ട് നമുക്ക് അടുക്കി വെച്ചേക്കാം. അപ്പോൾ നമ്മളത് വെക്കുന്നത് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലാണ് വെക്കാനുള്ളത്. അപ്പോൾ അതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലും ആയിരിക്കണം. ഇപ്പോൾ ഞാൻ കുറച്ച് എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് റസ്ക് പൊടിച്ചതാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, ഒന്നെങ്കിൽ റസ്ക് എടുക്കാം അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചത് എടുക്കാം. അപ്പം ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പം ഈ ഒരു എഗ്ഗിൻ്റെ ബാറ്ററിലൊന്ന് നന്നായിട്ട് മുക്കി അതിന് ശേഷം നമ്മൾ റസ്ക് പൊടിച്ചതിനകത്തും കൂടെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ സമയത്ത് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം വേഗം നമുക്ക് വറുത്തെടുക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു പ്രൊസീജിയർ അങ്ങ് ചെയ്യുന്നത്. ഇതാ ഇങ്ങനെ അതൊന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. എല്ലാ സ്ഥലത്തും ഇത് എത്തണം, അത്രേ ഉള്ളൂ. ഞാനിപ്പം ഇത്രയാണ് ഇവിടെ റോൾ ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു ഈ ഒരു പാൻ എടുക്കുന്ന കാര്യത്തിൽ നമ്മളൊരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. ഇച്ചിരി കുഴിഞ്ഞിട്ടുള്ള പാനാണ് ഇതിന് നല്ലത്, അതായത് എണ്ണയിൽ മുങ്ങിക്കിടന്ന് ഇത് ഫ്രൈ ആവുന്നത് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ്, അല്ലെങ്കിൽ ഇത് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം കുഴിഞ്ഞ ഒരു പാൻ എടുത്ത് അതിൽ എണ്ണ ഒഴിക്കുക. ഇപ്പം നമ്മൾ വീട്ടിൽ ഒരുപാട് എണ്ണയിലല്ലല്ലോ ഫ്രൈ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഒരു കുഴിഞ്ഞ പാൻ എടുക്കാൻ പറയുന്നത്. അതിൽ ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ആദ്യത്തേത് സെറ്റായിട്ടുണ്ട്. ഈ എണ്ണ യൂഷ്വലി പിന്നെ വേറൊന്നിനും അത്ര കൊള്ളത്തില്ല, അതുകൊണ്ട് കുറച്ച് എണ്ണ എടുത്താൽ മതി, മാക്സിമം കുഴിഞ്ഞ പാത്രം എടുക്കുക, അതാണ് ഇതിനകത്തിലെ ടിപ്പ്. അപ്പോൾ നന്നായിട്ട് ഈ ഒരു സ്പൂണ് വെച്ച് ഇതിൻ്റെ മുകളിലോട്ടും കൂടെ, മുകളിൽ വരെ എണ്ണ എത്തിയില്ലെങ്കിലും മുകളിലോട്ടും കൂടെ ഇങ്ങനെ എണ്ണ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒട്ടും പൊട്ടുകയില്ല. അപ്പോൾ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോഴത്തെ ഏറ്റവും വലിയ നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് ഇത് പൊട്ടാതെ എടുക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പം പൊട്ടാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, ഈസി ആയിട്ട് നടക്കും. അപ്പോൾ ദാ നമ്മുടെ കട്ട്ലറ്റ്സ് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റാണ്. എന്താ ഇന്ത്യൻ കോഫി ഹൗസിലെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കട്ട്ലറ്റിന്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.